നമുക്കറിയാം നമ്മളെല്ലാവരും ചെറുപ്പക്കാരാണ്. ഒരുപക്ഷേ അത്രയധികം ആ ഒരു പ്രായത്തിൻ്റെ പക്വത അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ഉന്നതി, ഇതൊക്കെ തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ വളരെ സാധാരണമാണ്. അതിൻ്റെ ക്വാളിറ്റി അവർ കാണിക്കാറുമുണ്ട്. എന്നാൽ ഇത്രത്തോളം തരം താഴുന്ന ഒരു വ്യക്തിയെപ്പറ്റി പറയാൻ നമുക്ക് അശേഷം താല്പര്യമില്ല. എന്നാൽ പോലും പറയുകയാണ്, ഈ രാഹുൽ ഈശ്വർ എന്ത് വിചാരിച്ചിട്ടാണ് ഇയാൾ ആരാണ് ഈ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ മുഴുവൻ അപ്പോസ്തലനാക്കിയത്? സത്യത്തിൽ പറഞ്ഞാൽ ഇല്ലത്തു നിറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയതുമില്ല എന്നതാണ് രാഹുൽ ഈശ്വരൻ്റെ അവസ്ഥ. കാരണം ഈ രാഹുൽ എന്ന് പേരുള്ള ആളുകളൊക്കെ കാണിക്കുന്ന മണ്ടത്തരങ്ങളും അമൂൽ ബേബിത്തരങ്ങളും ഒക്കെ രാഹുൽ ഈശ്വരും കൈമുതലാക്കിയിട്ടുണ്ട്. അയ്യപ്പ ധർമ്മസേന എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പുച്ഛത്തോടുകൂടി തന്നെ പറയാം. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഒരു പടമാലേഖനം ചെയ്ത ബാൻഡൊക്കെ തലയിൽ ധരിച്ചു കൊണ്ടുവരാൻ ഇയാളെ ആരാണ് ഏൽപ്പിച്ചത്? ശബരിമലയുടെ സംരക്ഷണം ഫുള്ളും രാഹുൽ ഈശ്വർ എന്ന ഒരു എന്താ പറയേണ്ടത്, അവിടെയും ഇവിടെയും തൊടാതെ വർത്തമാനം പറയുന്ന നിലപാട്, നട്ടലില്ലാത്ത നിലവാരമില്ലാത്ത നിലപാടുകൾ കൊണ്ടു നടക്കുന്ന ഈ രാഹുൽ ഈശ്വർ എന്ന, സത്യം പറഞ്ഞാൽ എവിടെയും ആരാലും ഇപ്പോൾ വെറുക്കപ്പെടുന്ന ഈ വ്യക്തിയെ ആരാണ് ഏൽപ്പിച്ചത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ പുതിയ കണ്ടുപിടുത്തം, രാഹുൽ ഈശ്വറിന് ഇപ്പം ഹിന്ദുക്കളോടുള്ള ആ സമീപനത്തിനൊക്കെ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ഇപ്പം പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം അത് കാരണം ഇവിടുത്തെ മുസ്ലിങ്ങൾ കഷ്ടപ്പെടണ്ട, എടോ പൊട്ടൻ ശങ്കര എന്ന് തന്നെ വിളിക്കേണ്ടി വരും. കാരണം ഇയാളോട് ആരാണ് പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിങ്ങൾ എല്ലാവരും പൗരത്വ നിയമത്തിനെതിരാണെന്ന്? ഈ രാഹുൽ ഈശ്വർ എന്ന ഈ എന്താ പറയുക, നമ്മളെ പറയുക ഉണ്ടയില്ലാത്തോക്കെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ഒരു നമുക്ക് എന്ത് ഭാഷ വെച്ചിട്ടാണ് പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ പോലും ഇത്ര നിലവാരമില്ലാത്ത, ഇത്ര നീതിബോധമില്ലാത്ത ഒരു മനുഷ്യൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ്, നല്ല കാര്യമാണ്. ഇയാൾ പോയി കുറേ നാൾ സത്യാഗ്രഹം ഒക്കെ കിടന്നതല്ലേ, ഇനിയും അകത്തു പോയി അത്യാവശ്യം സർക്കാരിൻ്റെ ചെലവിൽ തന്നെ കുറേ നാൾ ശബരിമലയിൽ ആവശ്യമില്ലാത്ത കോപ്രായങ്ങൾ കാണിച്ചിട്ട് കുറേ നാൾ അകത്ത് കിടന്നതാണ്, സർക്കാരിൻ്റെ ചെലവിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നടന്നതാണ്. ഇനിയിപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ആ ദഹനക്കേട് മാറ്റാനായിരിക്കും രാഹുൽ ഈശ്വർ ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ അപ്പോസ്തലനായി കൂടി ഒരു തുണിയൊക്കെ എടുത്തിട്ടുകൊണ്ട് ഇനിയിപ്പം ദൈവത്തെ ഓർത്തിട്ട് ആ ശബരിമല അയ്യപ്പൻ്റെ പേരിലുള്ള ബാൻഡ് അങ്ങ് തലയിൽ നിന്ന് മാറ്റണം. ഒരു പക്ഷേ ഐ ആം എഗനിസ്റ്റ് CAA എന്നൊക്കെ പറഞ്ഞ് ഒരു ആലേഖനം ചെയ്യപ്പെടുന്ന ബാൻഡ് ആയിരിക്കും ഈ മനുഷ്യന് ഇപ്പോൾ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷങ്ങൾക്കും ദേശീയ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പൊട്ടൻ എന്ന് വെച്ചാൽ പൊട്ടത്തരം മാത്രം കൈമുതലാക്കിയ ചില ആളുകളുടെ കൂടെ ചേർന്നുകൊണ്ട് സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നു. വളരെ നല്ല കാര്യം, സത്യാഗ്രഹമൊക്കെ ഇരിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. താങ്കൾ കുറച്ച് തടിയൊക്കെ കുറയ്ക്കാനായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നത്. പക്ഷേ രാത്രികാലങ്ങളിൽ ചാനൽ ക്യാമറകളിലൊന്നും പിടി വീഴരുത്, കാരണം രാത്രി വല്ലോ പുട്ടടി വല്ലോ ഉണ്ടോ എന്ന കാര്യത്തിൽ ആകെ ഒരു കാര്യത്തിൽ കൂടി രാഹുൽ ഈശ്വർ ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ളൊരു മനുഷ്യനുള്ള വളരെ കൗശലക്കാരനാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ അതൊക്കെ ഏകദേശം ഓപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു സംവിധാനത്തിന് ഇറങ്ങുന്നത്. എന്തായാലും ന്യൂനപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള സഹോദരങ്ങളെ, ദൈവത്തെ ഓർത്തിട്ട് ആ പുള്ളിക്കാരനെ വിശ്വസിക്കരുത്. കാരണം പുള്ളിക്കാരൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുതലെടുപ്പിന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളുടെ കൂടെ കൂടി ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ആട്ടുംതോലിട്ട ചെന്നായ എന്നൊക്കെ പറയുന്ന അക്ഷരം പ്രതി ആ ഒരു വിശേഷണത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വറിനോട് ഈ ഹിന്ദു സമൂഹം പാടെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞ ഈ രാഹുൽ ഈശ്വറിനെ നിങ്ങൾ കൂട്ടത്തിൽ കൂട്ടിയാൽ നമ്മൾക്കറിയാം സ്വാഭാവികമായും നിങ്ങളുടെ വില തന്നെ ഇടയാൻ പോകുന്നു, നിങ്ങൾക്ക് സമൂഹത്തിലുള്ള മാന്യതകൾ കൂടി നഷ്ടപ്പെടാൻ പോകുന്നു. ഇത്തരക്കാരനായിട്ടുള്ള ആളെ ഇനി മേലിൽ ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യാൻ മറ്റുള്ള ആളുകളും തയ്യാറാകരുത്. കാരണം ഈ പുള്ളി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടയില്ലാത്ത ഒരു തോക്കായി മാറിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ ഈശ്വർ ഈക്വൽസ് എ ബിഗ് സീറോ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. രാഹുൽ ഈശ്വർ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊന്നും സമൂഹം അംഗീകരിക്കത്തില്ല. അതിൻ്റെ അത്യധികമായുള്ള അവജ്ഞയോടുകൂടി രാഹുൽ ഈശ്വറിനെ സമൂഹം തിരസ്കരിച്ചിരിക്കുന്നു എന്നതാണ് വ്യക്തത.